ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെങ്ങനെ കുറേ കാലം പച്ചക്കപ്പ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പച്ചക്കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പച്ചക്കപ്പ നമുക്ക് ആദ്യം പച്ചക്കപ്പ നല്ലപോലെ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി തുടച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. നമുക്കിത് തൊണ്ട് കളയുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ചിടാം. അപ്പോൾ പിന്നെ ഇതിനകത്തുള്ള ആ മണ്ണും കാര്യങ്ങളൊക്കെ പൈ പൈ കുതിർന്ന് നമ്മളെല്ലാം നന്നാക്കി കഴിയുമ്പോഴേക്കും തന്നെ കുതിർന്ന് പോയിട്ടുണ്ടാവും. ബാക്കി നമുക്ക് നല്ലപോലെ വൃത്തിയാക്കി തേച്ച് കഴുകിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ളം എടുക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ ഈ ബേസനിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് കേട്ടോ നമ്മൾ തൊണ്ട് കളയുന്ന കപ്പേനെ ഇട്ട് വെക്കുന്നത് ആദ്യം. അപ്പോൾ ഞാൻ ഈ കപ്പയെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ നിന്നൊക്കെ കഴുകി വാരി അഴുക്കൊക്കെ കളഞ്ഞു നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ നല്ലപോലെ ഇത് വാഷ് ചെയ്തെടുക്കാം. അതേ നമ്മൾ കപ്പയൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമ്മൾ ഒത്തിരി പ്രാവശ്യം കഴുകണം കേട്ടോ. കഴുകി ഇതുമേലുള്ള മണ്ണും അഴുക്കും എല്ലാം കംപ്ലീറ്റ് കളയണം. പിന്നെ നമ്മൾ ഈ കപ്പയുടെ കാര്യം പറഞ്ഞു, പച്ചക്കപ്പ കേട്ടോ. അത് പച്ചക്കപ്പയുടെ കാര്യം പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊക്കെ ഡെയിലി വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈ കാര്യം ചെയ്യേണ്ട തന്നെ ആവശ്യമില്ല. പക്ഷേ കിട്ടാത്തവരായിട്ട് പലവരും ഉണ്ടാവും, പല സ്ഥലങ്ങളിലുണ്ടാവും പച്ചക്കപ്പ ഡെയിലി കിട്ടാത്തവരൊക്കെ. അപ്പോൾ ഡെയിലി വേണം അല്ലെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വെക്കണം എന്നൊക്കെ തോന്നുന്നവരും ഡെയിലി പോയി വാങ്ങിക്കാൻ പറ്റ കടയിലൊക്കെ പോയി വാങ്ങിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ളവരെയൊക്കെ ഓർത്താട്ടോ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഡെയിലി കിട്ടുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല, അവർക്ക് ഡെയിലി കടയിൽ നിന്ന് വാങ്ങിക്കുക, ഫ്രഷ് പച്ചക്കപ്പ കഴിക്കാം. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇനി ഒരു ടവലിലിട്ട് നല്ലപോലെ നമുക്ക് ആദ്യം ഇതിനെ തുടച്ചെടുക്കണം. നമുക്ക് ഡെയിലി കിട്ടാത്തൊരു സാധനം, അപ്പോൾ നമുക്ക് കേടുകൂടാതെ ഇത് സൂക്ഷിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ടവലിലേക്ക് ഈ പീസുകൾ ഇട്ടിട്ട് നല്ലപോലെ തുടച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളാംശം ഉണ്ടാവരുത്. വെള്ളാംശം ഇല്ലാതെ നമ്മളിതിനെ നല്ലപോലെ തുടച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ്. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇതെല്ലാം ഒന്ന് വേഗം തുടച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മളിവിടുത്തെ കപ്പയൊക്കെ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി തുടച്ചെടുത്ത കപ്പേനെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണോ അതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കപ്പ പുഴുക്കിനൊക്കെ ആയിട്ട് നമ്മൾ നുറുക്കുന്ന പോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കൊത്തി നുറുക്കിയെടുക്കണേ. അങ്ങനെ എടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെക്കേണ്ടത് ഫ്രീസറിലാണ്. അപ്പോൾ പാക്കറ്റുകളിലാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ നമ്മൾ കൊത്തി നുറുക്കുകയാണെങ്കിൽ നമുക്ക് പാക്കറ്റിലാക്കി വെക്കാൻ എളുപ്പമുണ്ട്. അല്ലെ പിന്നെ ഇതിൻ്റെ നടു പൊളിച്ച് നീളത്തിൽ നീളത്തിൽ കഷ്ണങ്ങളാക്കി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വെക്കുക കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇതായിരിക്കും സൗകര്യം എന്ന് തോന്നുന്നു, ചെറിയ കഷ്ണങ്ങൾ. അപ്പം ഞാൻ എന്തായാലും ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി നുറുക്കാൻ പോവുക. നടുക്ക് വരുന്ന ഈ നാരിനെ നമ്മൾ കളയുക. കൊത്തി നുറുക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഈ നാരിനെ നമ്മൾ കളഞ്ഞേക്കാം. അപ്പോൾ ഇതേ കപ്പ മൊത്തം ഞാൻ നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, പക്ഷേ വെള്ളാംശം ഒട്ടും ഉണ്ടാവരുത്. വെള്ളാംശം ഒട്ടുമില്ലാതെ നല്ലപോലെ തന്നെ തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവൂ. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഇങ്ങനത്തെ കവറുകൾ എടുക്കാം. ഒന്നുകിൽ ഇതുപോലത്തെ കവർ എടുക്കാം. ഞാൻ ഇതുപോലത്തെ രണ്ട് കവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ അലൂമിനിയം ഫോയിലിൻ്റെ കവർ ഉണ്ടെങ്കിൽ ഇതെടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതില്ലാത്തവർ
इतुपयोग इतना वीडी तेज कड़ी कलुप कवर अब साधारण प्लास्टिक कवरलो अब इनको नमुक ओनानी इनको नमुक आवश्यक और टाइम नूस विचार अत्र पाकट अलग नम्बर कुक मुंबईट नमक तणुपान पुत नमु वेड़ो और समय वेटे तणुप कल नोल कुक मुंबईट वाश्चना इं नामेत्र प्रावश्यम वाश्वी कुक मुंब नाम वेड़े साधा नोर्मल वेल्ले नोल कहुगे नमुक कुक तणुपया शेम नमुक कुक चल समय नाम इतनी स्पोज स्पोजे चले समय पशे कहें नोए वे अणुपे विड़ी नुक ना फ्रेश पचकपोल ना स्टोर अड़ेद इत नमक मूनो नालो आज्च वे स्टोर और कुमसम एमुक यूस नाम वेलांश वो अब नमें फ्रीसा नाम वे अब फ्रीसरी तुप क्यों आश्री बाकी नमें एत्र दिवस नमुक कटोर कम इक करंटी अणुपे अगे प्रश्न वह अदने प्रश्न नाम कहुग वारी वेलांश अब प्रश्न अब वेलमीद ना ड्रई आईटलो नोल तुच ईवण कट्शन वे ड्रई टवल वे तुको इं न कट्ज कहूँ इन वे ड्रई टवल वे नोल तुक वेलमी अब नमुक पैक अत्र श्रद्धानू वेरे या क्लियर एक्सप्लेन पर बिगिनेस उद्देशो मतलब अ अदरी वर्ष एल क्यों बिगिनेस ओर वर्क पढ़ी वर समय अब अदर उदेश नामित्र एक्सप्लेनो अब अवर् बोर निर्तीत्र वेम अत्र पाकटो या पाकट निरचे इत ना सेफ कवर इनको नमुक अलूमियम फोइल कवर इनको नमुक इन अलूमियम फोइल पेपर अलूमियम फोइल पेपर नमुक वैच्छे नोल पति रबर बैंड अगे नमुक वे नाम मूं कवर की पाकड़ी इन नमक रबर बैंड चुटी फ्रीसर एड़ ना एल पाकट रबर बैंड पाक नमक फ्रीसर सूक्षा अब या मूं पाकट इन फ्रीसल सूक्षा पे आज नाम ओर पाकट रो मूं आज तीरु इन वेर क्यों नमुकमी कप और स्थल पेट की अब नमक पेट कैडापयो चिंतर समय नमुक पेट क्लीन ई पर पड़ी नो फ्रीसल वैचा अगले टेंशन वे नमक नाला यूस और मसम अद तीर्कान मक्सीम श्रमिक और मसती कूड़ल यापयोग अदस कूड़ल वह पी एसम वे और गेड कूड़ा इनोर कुछ पशे वेलमेंगे वेलांश अब ओके या वीडियोसानी वीडियो कुछ अभिप्राय कमेंट अ मरको अब एल वीडियो कौ वीडियो कड़ी तीर्च लाइक षेर सब्सक्रैइबान मरको सब्सक्रैइब अल ऑप्शन प्रसाद मरक वीडियो निपकारी फ्रेंड्स षेन मरक वीडियो नमुक नीडियो का बाय बाय।